എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആ ബെല്ലൈക്കൺ നീക്കി ഓളിന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ ഒരു ഫ്ലവറാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇതുപോലെയുള്ള സാറ്റൻ റബ്ബർ എടുത്തിട്ടുണ്ട്. ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയറി നോക്കാം. പിന്നെ ഇതിൽ നിന്ന് ഞാനൊരു 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ടൈറ്റിക്കൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനെന്താ ഇവിടെ തീപ്പെട്ടി കട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്ററാണ് യൂസ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതായിട്ട്. എന്നിട്ട് ഇതിൻ്റെ അരികെ ഒന്ന് ഉരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് വിട്ടുപോരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ കുറേ പെറ്റേഴ്സ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മൾട്ടി കളറിലും അതുപോലെ തന്നെ കുറേ ലീഫും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടി കളറിൽ ഉണ്ടാക്കുന്നത് ഒരു റിബണിന് രണ്ടാക്കി കട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ രണ്ട് കളർ റിബൺ കട്ട് ചെയ്തിട്ട് അതിനൊന്നിച്ച് പിടിച്ച് രണ്ടറ്റം ഒന്ന് ഉരുക്കി പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഉരിക്കാൻ മതി. ഉരിക്കുമ്പോൾ കൈ കൊള്ളാതെ സൂക്ഷിക്കുക കേട്ടോ. പെറ്റലിലേക്ക് ഒട്ടിക്കണം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഹീറ്റാവട്ടെ. നമ്മുടെ ഗ്ലൂ ഗണ്ണ് ഇവിടെ ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇറുക്കിൽ അടുക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പെറ്റൽസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കാനാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവി ബോണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കാം. ഫെവി കോളായ ഒട്ടും തോന്നുന്നു, കുറച്ച് ടൈം എടുക്കും ഇട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട്. ഒന്നാം സാരി റിബണല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു 5 പെറ്റലിൽ 4 പെറ്റലിൽ 3 പെറ്റലൊക്കെ ആയിട്ട് ഒട്ടിക്കാം കേട്ടോ. നിങ്ങൾക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലെ ഈ പെറ്റൽസൊക്കെ വെച്ച് നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ സ്റ്റെമ്മിന് നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റിക്കൊടുക്കാം. ഗ്രീൻ ടേപ്പിൽ ഓൾറെഡി പശുണ്ട്, നമ്മൾ ഗമ്മ അഡീഷണലായിട്ട് തേക്കേണ്ട ആവശ്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രേപ്പ് പേപ്പറോ ഗ്രീൻ കളറിലെ പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതും കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഏകദേശം പരിപാടിയൊക്കെ നമ്മുടെ തയ്യാറായിട്ടുണ്ട് ഈ ഫ്ലവറിൻ്റെ. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ എല്ലാത്തിനും ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലീഫ് എല്ലാത്തിനും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ മിക്കതിനും ലീഫൊക്കെ ഒട്ടിച്ചെടുത്ത് ഞാൻ കുറേ ലീഫ് ഒട്ടിച്ച് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ എനിക്ക് മടിയായാറ് ഞാൻ കുറച്ച് ഒട്ടിച്ചുള്ളൂ. ഇനി ഞാനിവിടെ ഇത് എടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ ആർക്കെങ്കിലും? നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ബാലൻസ് വരുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് ഇല്ലേ, അതെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വൂളൻ ത്രെഡ് വെച്ചുള്ള ഒരു ക്രാഫ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഞാനിവിടെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവി കോൾ ആയാലും ഒട്ടും കേട്ടോ ത്രെഡ്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. മറ്റേ ലില്ലി ഫ്ലവേഴ്സ് ഒക്കെ പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇല്ലാത്തവർക്കും പേപ്പറും വെച്ച് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിതിൽ ഉണ്ടാക്കാനായിട്ട് ഒരു വേസ് ഉണ്ടാക്കിയത് നമ്മുടെ ഫെവിക്കോളിൻ്റെ ബോട്ടിലാണ്. അതിന് വെറുതെ സാറ്റ് റിബൺ ചുറ്റി കുറച്ച് കല്ലൊക്കെ പിടിപ്പിച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെച്ചപ്പോൾ ഒന്ന് അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. മൊത്തം നമ്മൾ സാറ്റ് റിബണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇല്ലാത്ത പേപ്പറൊക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.